ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗി ഗ്രോ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയസിനെ പറ്റിയാണ്. അതായത് കൾച്ചർ മീഡിയ ഫോർ ഫംഗി. ലബോറട്ടറിയിൽ ഒരു ഫംഗസിനെ റിക്കവർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൾച്ചർ മീഡിയം സെലക്ട് ചെയ്യുന്നു പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പം കോമൺ ആയിട്ട് മൈക്കോളജി ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയസിനെ നാലെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് കോമൺ ക്ലാസിഫിക്കേഷൻ, ഒന്നാമത്തത് ബേസൽ മീഡിയ, രണ്ടാമത്തത് ന്യൂട്രീഷണലി ഡെഫിഷ്യന്റ് മീഡിയ, മൂന്നാമത്തത് എൻറിച്ച്ഡ് അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ, ലാസ്റ്റ് വൺ മീഡിയ യൂസ്ഡ് ഫോർ ബയോകെമിക്കൽ ടെസ്റ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസൽ മീഡിയയെ പറ്റിയാണ്. ഇപ്പോൾ ബേസൽ മീഡിയയിൽ വരുന്ന ആദ്യത്തെ മീഡിയയാണ് SDA അല്ലെങ്കിൽ സെബറോട്സ് ഡെക്സ്ട്രോസ് അഗർ. ഇതിൻ്റെ സ്പെല്ലിംഗ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം, കാരണം എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് സെബറോട്സിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഇത് ഷോർട്ട് ഫോമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, എങ്ങനെ വേണോ പഠിക്കാം. അപ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ഉള്ളത് ഷുഗറിനാണ്, അതായത് ഡെക്സ്ട്രോസ്. അപ്പോൾ അത് 40 ഗ്രാം, പിന്നെ നമുക്ക് അഗാറു പറയാം 20 ഗ്രാം, അതിനുശേഷം പെപ്റ്റോൺ 10 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml, അതായത് 40, 20, 10, 1000. അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ഓട്ടോക്ലേവ് ചെയ്യുക. അതിനുശേഷം ഫൈനൽ pH 5.5 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് SDA. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ് ആണ്, അതാണ് ഏറ്റവും കൂടുതൽ 40 ഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ അഗാർ 20 ഗ്രാം, നെക്സ്റ്റ് പെപ്റ്റോൺ 10 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുക, ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ്, ഫൈനൽ pH 5.5 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം SDA pH 5.5. അപ്പോൾ SDA സ്പെല്ലിംഗ് ഓർക്കുക, പിന്നെ pH 5.5. രണ്ടാമത്തെ ബേസൽ മീഡിയയാണ് ന്യൂട്രൽ സെബറോട്സ് ഡെക്സ്ട്രോസ് അഗർ അല്ലെങ്കിൽ ന്യൂട്രൽ SDA. ആ പേരെന്ന് തന്നെ നോക്കുക, ന്യൂട്രൽ SDA. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം. അതായത് എന്ന് വെച്ചാൽ ഒരു മോഡിഫിക്കേഷനാണ്, അതായത് MN's മോഡിഫിക്കേഷൻ എന്നാണ് ഇത് പറയുന്നത്. ഇതിന് ഒറിജിനൽ SDA എന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, എന്താ ന്യൂട്രൽ pH ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് SDA ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഡെക്സ്ട്രോസ് 40 ഗ്രാം ആണ്, ഇവിടെ എന്ന് പറയുന്നത് അതിൻ്റെ പകുതി ആയിരിക്കും, അതായത് 20 ഗ്രാം ആണ്, അതായത് 2% ആണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ഇനി ന്യൂട്രൽ SDA ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. സെയിം തന്നെയാണ്, ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡെക്സ്ട്രോസിൻ്റെ എമൗണ്ടിലുള്ള വ്യത്യാസം. അതായത് SDA ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു 40 ഗ്രാമും, ഇവിടെ 20 ഗ്രാമുമാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, അഗാർ 20 ഗ്രാം, പെപ്റ്റോൺ അല്ലെങ്കിൽ നിയോ പെപ്റ്റോൺ 10 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഡിസോൾവ് ചെയ്യിക്കുക, ബോയിൽ ചെയ്തിട്ട് ഡിസോൾവ് ചെയ്യിക്കുക, ട്യൂബ്സിൽ ഡിസ്പെൻസ് ചെയ്യുക. ട്യൂബിൽ ഡിസ്പെൻസ് ചെയ്ത ശേഷം ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ഓട്ടോക്ലേവ് ചെയ്യുക. ദെൻ pH അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞു ന്യൂട്രൽ pH ആണെന്ന്. അപ്പോൾ 6.8-7 ആണ് pH. അതിനുശേഷം ട്യൂബ്സ് കൂൾ ചെയ്യുക, സ്ലാൻഡഡ് പൊസിഷനിൽ വെച്ചിട്ട് കൂൾ ചെയ്യുക, ദെൻ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതാണ് ന്യൂട്രൽ SDA. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് pH ന്യൂട്രലാണ്, ഇത് മോഡിഫിക്കേഷനാണ്, MN's മോഡിഫിക്കേഷനാണ്. നോർമൽ SDA എന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് SDA എത്ര ഡെക്സ്ട്രോസ് ഉണ്ടാവും, 40 ഗ്രാം ഉണ്ടാവും, അതിൻ്റെ പകുതിയാണ് ന്യൂട്രൽ SDA ഉള്ള ഡെക്സ്ട്രോസ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ പ്രിപ്പറേഷൻ, എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസോൾവ് ചെയ്യുക, ബോയിൽ ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ട്യൂബ്സിൽ ഡിസ്പെൻസ് ചെയ്യുക, ദെൻ ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ്, ന്യൂട്രൽ pH അഡ്ജസ്റ്റ് ചെയ്യുക 6.8-7. അതിനുശേഷം ട്യൂബ്സ് കൂൾ ചെയ്യുക, സ്ലാൻഡഡ് പൊസിഷനിൽ വെച്ചിട്ട് കൂൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുക. മൂന്നാമത്തെ ബേസൽ മീഡിയയാണ് SDA വിത്ത് ആൻറ്റിബയോട്ടിക്സ്, അതായത് സെബറോട്സ് ഡെക്സ്ട്രോസ് അഗാർ വിത്ത് ആൻറ്റിബയോട്ടിക്സ്. SDAക്കൊപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സും കൂടി ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ SDA കണ്ടൻസ് പറഞ്ഞില്ലേ, അതെല്ലാം ഡിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബോയിൽ ചെയ്തിട്ടാണ്, അതിനുശേഷമാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതായത് കണ്ടൻസ് എല്ലാം ഡിസോൾവ് ചെയ്യാൻ നമ്മൾ ബോയിൽ ചെയ്യുന്ന ആ ടൈമിൽ വേണം ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്യാനായിട്ട്, അതായത് ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പ്. ഈ ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്ത ശേഷമേ ഓട്ടോക്ലേവ് ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാവരും ഓർത്തിരിക്കുക, SDA കണ്ടൻസ് എല്ലാം നമ്മൾ ബോയിൽ ചെയ്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് വേണം എന്ത് ചെയ്യേണ്ടത്, ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം ഓട്ടോക്ലേവ് ചെയ്യാനായിട്ട്. ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കുമല്ലോ. 3 ആൻറ്റിബയോട്ടിക്സ് ആണ്, സൈക്ലോഹെക്സമൈൻ 500 മില്ലിഗ്രാം, ക്ലോറാഫെനിക്കോൾ 50 മില്ലിഗ്രാം, ജെൻഡാമൈസിൻ 20 മില്ലിഗ്രാം. അപ്പോൾ 500, 50, 20. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആൻറ്റിബയോട്ടിക് ഏതാ, സൈക്ലോഹെക്സമൈഡ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡയോൺ. അത് നമ്മൾ
10 ml എസറ്റോണിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള സൈക്ലോഹെക്സമൈഡ് 10 ml എസറ്റോണിലോട്ട് ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം ഇത് ബോയിലിംഗ് മീഡിയം, ബോയിലിംഗ് മീഡിയം ഏതാ, നമ്മൾ എസ് ഡി എയുടെ കണ്ടൻസ് എല്ലാം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ബോയിൽ ചെയ്യില്ല, അത് ആ ബോയിലിംഗ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈക്ലോഹെക്സമൈഡിൻ്റെ കാര്യം അവിടെ കഴിയും. നെക്സ്റ്റ് ഏതാ, ക്ലോറാഫെനിക്കോൾ അല്ലെങ്കിൽ ജെൻഡാമൈസിൻ 10 ml 95% ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബോയിലിംഗ് മീഡിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഹീറ്റിംഗിൽ നിന്ന് മാറ്റുക, അത് ബോയിലിംഗിൽ നിന്ന് മാറ്റുക, മിക്സ് ചെയ്യുക, ട്യൂബ്സിലോട്ട് ഡിസ്പെൻസ് ചെയ്യുക. അതിനുശേഷം ഓട്ടോക്ലേവ് ചെയ്യുക 121°C 15 മിനിറ്റ്സ്. അടുത്ത കാറ്റഗറിയിൽ വരുന്ന മീഡിയ ആണ് ന്യൂട്രീഷണലി ഡെഫിഷ്യൻറ്റ് മീഡിയ. ഈ മീഡിയ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് കുറവായിരിക്കും, അത് കാരണം വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ സപ്രസ് ചെയ്തിട്ട് സ്പോറിലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ജേം ട്യൂബ് നെഗറ്റീവ് ആയിട്ടുള്ള ഈസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എത്തതാണ് കോൺമീൽ അഗാർ. കോൺമീൽ അഗാറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സസ്പെക്ട് ചെയ്യുന്ന കാൻഡിഡ സ്ട്രെയിനിനെ എന്ത് ചെയ്യും, സ്ട്രീക്ക് ചെയ്യും, കോൺമീൽ അഗാറിൽ സ്ട്രീക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യും. അപ്പോൾ കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത് കവർ സ്ലിപ്പിന് ബിയോണ്ട് ആയിട്ട് അല്ലെങ്കിൽ കവർ സ്ലിപ്പ് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റണം. അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ലോ പവറിൽ എക്സാമിൻ ചെയ്യുക. അത് എക്സാമിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കവർ സ്ലിപ്പിൻ്റെ എഡ്ജ് വേണം എക്സാമിൻ ചെയ്യാനായിട്ട്, കാരണം അതെന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്, എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻ്റെ ഒരു ജംഗ്ഷനാണ് ആ എഡ്ജ് ഓഫ് കവർ സ്ലിപ്പ് എന്ന് പറയുന്നത്. കാരണം ക്ലാമിഡോസ്പോസിനെ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ആ ഏരിയയിലാണ്, അതാണല്ലോ നമ്മുടെ പർപ്പസ്, അതായത് ക്ലാമിഡോസ്പോസിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ആ ഏരിയയിലാണ്. സോ നമ്മൾ കവർ സ്ലിപ്പിൻ്റെ എഡ്ജ് വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആവില്ല, കാരണം കവർ സ്ലിപ്പ് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ സെക്കൻഡ് പിക്ചർ, അതായത് റൈറ്റ് സൈഡിലെ പിക്ചറിൽ നോക്കുമ്പോഴത്തേക്കും അതിലെ ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും കവർ സ്ലിപ്പിന് പുറമെ സ്ട്രീക്ക് ലൈൻസ് കാണുന്നത്. അതിനുശേഷം ക്ലാമിഡോസ്പോറിൻ്റെ ഒബ്സർവേഷനാണ് അതിൻ്റെ അടുത്തായിട്ട് കാണിച്ചിരിക്കുന്ന പിക്ചർ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ക്ലാമിഡോസ്പോസ് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൻഡിഡയുടെ ക്ലിനിക്കൽ ഐസൊലേറ്റ്സിലായിരിക്കും. 24 to 48 അവേഴ്സ് ഓഫ് ഇൻക്യുബേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിഫ്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാമിഡോസ്പോസ് കിട്ടും. അതാണ് നിങ്ങൾ പിക്ചറിൽ മാർക്ക് ചെയ്ത് സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നില്ല, അതാണ് റിഫ്രാക്റ്റീവ് ക്ലാമിഡോസ്പോസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാമിഡോസ്പോസ് കാണാൻ പറ്റുന്നത് 25°C ആയിരിക്കും. 37 അത്രത്തോളം ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ ഈ ക്ലാമിഡോസ്പോസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹൈലി റിഫ്രാക്റ്റീവ് ആണ്, പിന്നെ എങ്ങനെയായിരിക്കും, ലാർജ് ആണ്, തിക് വോളാണ്, അതുപോലെ തന്നെ ടെർമിനലും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഷോർട്ടായിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കാറ്റ് ഡി അങ്ങനെ പഠിക്കാം, കാറ്റ് ഡി. അപ്പോൾ ഫസ്റ്റ് എത്തേത് കാറ്റിൻ്റെ സി, കോൺമീൽ 8 g, അതാണ് ഏറ്റവും കൂടുതൽ 8 g. അതിനുശേഷം ഏതാ അഗാർ, അതിൻ്റെ പകുതി 4 g. പിന്നെ ഏതാ കാറ്റിൻ്റെ ടി, ട്വീൻ 80, 1% 2 g. അപ്പം എങ്ങനെ 8, 4, 2. ലാസ്റ്റ് ഏതാ ഡി, ഡിസ്റ്റിൽഡ് വാട്ടർ 200 ml. അതാണ് കോൺമീൽ അഗാറിൻ്റെ ഇൻഗ്രീഡിയൻസ് കാറ്റ് ഡി. ഫസ്റ്റ് അത് കോൺമീൽ 8 g, അഗാർ വരുമ്പോൾ അതിൻ്റെ പകുതി 4 g, നെക്സ്റ്റ് ട്വീൻ 80 വരുമ്പോഴത്തേക്ക് വീണ്ടും പകുതി 2 g, ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ 200 ml. ഇനി എങ്ങനെയാണ് നമുക്ക് കോൺമീൽ അഗാർ പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ കോൺമീൽ അഗാറിലെ ഇൻഗ്രീഡിയൻസ് വരണം, കാറ്റ് ഡി, കോൺമീൽ അഗാറ്, ട്വീൻ 80, ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് സിയും ഡിയും ആണ്, അതായത് C+D, കോൺമീലും ഡിസ്റ്റിൽഡ് വാട്ടറും. ഇത് രണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുക 60°C 1 hour. അപ്പോൾ C+D, കോൺമീലും ഡിസ്റ്റിൽഡ് വാട്ടറും 60°C 1 hour ഹീറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക, ഫിൽറ്റർ പേപ്പറിലൂടെ അത് ഫിൽറ്റർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ പോളിയായിട്ടുള്ള 200 ml മേക്കപ്പ് ചെയ്യുക. അതിനുശേഷം വേണം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അഗാർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓട്ടോക്ലേവ് ചെയ്യുക 121°C ഓട്ടോക്ലേവ് ചെയ്യുക 15 മിനിറ്റ്സ്, പ്ലേറ്റ്സിലോട്ട് പോർ ചെയ്യുക. അപ്പോൾ കോൺമീൽ ട്വീൻ അഗാർ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വീൻ 80 ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അഗാർ ആഡ് ചെയ്തിട്ട് ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പ് വേണം ട്വീൻ 80 ആഡ് ചെയ്യേണ്ടത്. ട്വീൻ 80യുടെ വേറൊരു പേരാണ് പോളിസോർബേറ്റ് 80. അപ്പോൾ ഇപ്പം നമുക്ക് കോൺമീൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെയിൻ യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് കോൺമീലിൻ്റെ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് കോൺമീൽ അഗാറിൻ്റെ പ്രിപ്പറേഷൻ. ഫസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് സിയും ഡിയും എടുക്കുകയാണ്. കോൺമീലും ഡിസ്റ്റിൽഡ് വാട്ടറും അതെന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക 60°C 1 hour. അതിനുശേഷം ഫിൽറ്റർ ചെയ്യുക. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് 200 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുക. അതിനുശേഷം കാറ്റ് ഡിയിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അഗാർ ആഡ് ചെയ്ത് കൊടുക്കും.
നെക്സ്റ്റ് ഓട്ടോക്ലേവ് ചെയ്യുക 125 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് പ്ലേറ്റ്സിലോട്ട് പോർ ചെയ്യുക. ഇപ്പോൾ കോൺമീൽ ട്രീൻ അഗാറ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പ് വേണം ട്രീനേറ്റി അല്ലെങ്കിൽ പോളിസോർബേറ്റ് 80 ആഡ് ചെയ്യേണ്ടത്. കോൺമീൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസിൽ നമുക്ക് സൈൻ യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് കോൺമീലിൻ്റെ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റ് ആണ് സൈൻ. ന്യൂട്രീഷണലി ഡെഫിഷ്യൻ്റ് മീഡിയയിലെ രണ്ടാമത്തെ മീഡിയയാണ് റൈസ് സ്റ്റാർച്ച് അഗാർ. ഈ മീഡിയ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ? കാൻഡിഡ ആൽബിക്കൻസിൻ്റെ ക്ലമിഡോസ്പോർ പ്രൊഡക്ഷൻ. പിന്നെ കോൺമീൽ അഗാറിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലമിഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്ററാണ്. കോൺമീൽ അഗാറിൽ ഉണ്ടാവുന്നേക്കാൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റൈസ് സ്റ്റാർച്ച് അഗാറിൽ ക്ലമിഡോസ്പോർ ഫോം ചെയ്യുക. ഇനി ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഷോർട്ട് ഫോം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, കാറ്റ് ഡി. പക്ഷേ ഒരു വ്യത്യാസം, അവിടെ നമ്മൾ കോൺമീലാണ് എടുത്തത്, ഇവിടെ അതിന് പകരം ക്രീം ഓഫ് റൈസ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കോൺമീൽ അഗാറിന് സെയിം തന്നെയാണ്. ക്രീം ഓഫ് റൈസ് 4 ഗ്രാം ആണ് എടുക്കുന്നതേ ഉള്ളൂ, അവിടെ നമ്മൾ കോൺമീൽ 8 ഗ്രാം ആണ് എടുത്തത്. അതൊന്ന് ഓർക്കുക, ക്രീം ഓഫ് റൈസ് 4 ഗ്രാം, അതിനുശേഷം അഗാർ 4 ഗ്രാം, ട്വിനേറ്റി 2 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 200 ml. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്രീം ഓഫ് റൈസ് നമ്മൾ ബോയിലിംഗ് വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 30 സെക്കൻഡ്സ് കണ്ടിന്യൂ ചെയ്യുക ബോയിലിംഗ്. അതിനുശേഷം വേണം ഫിൽറ്റർ ചെയ്യേണ്ടത്. ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ലിറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്യുക. ആദ്യം ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ക്രീം ഓഫ് റൈസ് ബോയിൽ ചെയ്ത വാട്ടറിലോട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ്സ് ബോയിലിംഗ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വേണം ഫിൽറ്റർ ചെയ്യേണ്ടത്. വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് എടുത്തിട്ട് ഫൈനൽ വോളിയം 1 ലിറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്യുക. ദെൻ അഗാറും ട്വിനേറ്റിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഹീറ്റ് ചെയ്ത് ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ്. അതിനുശേഷം ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു സിലിണ്ടറിലേക്ക് പോർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊരു വാട്ടർ ബാത്തിൽ 60 ഡിഗ്രി സെൽഷ്യസ് ഓവർ നൈറ്റ് വെച്ചേക്കുക. പിറ്റേ ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ പോർഷൻ ഡീകെൻഡ് ചെയ്ത് കളയുക. വീണ്ടും ഫിൽറ്റർ ചെയ്യുക, കോട്ടൺ വഴി ഫിൽറ്റർ ചെയ്യുക. വീണ്ടും ഓട്ടോക്ലേവ് ചെയ്യുക, രണ്ടാമത് ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ്. അതിനുശേഷം ഫൈനലി pH 6.2 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് റൈസ് സ്റ്റാർച്ച് അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ റൈസ് ക്രീം ഓഫ് റൈസ് ബോയിലിംഗ് വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടിന്യൂ ചെയ്യുക ബോയിലിംഗ്, ഒരു 30 സെക്കൻഡ്സ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഫിൽറ്റർ ചെയ്യുക, ഫൈനൽ വോളിയം വാട്ടർ ആഡ് ചെയ്തിട്ട് ഫൈനൽ വോളിയം 1 ലിറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അഗാറും ട്വിനേറ്റിയും ആഡ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഓട്ടോക്ലേവ് ചെയ്യുക. ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു സിലിണ്ടറിലോട്ട് പോർ ചെയ്യുക. അങ്ങനെ ഓവർ നൈറ്റ് വാട്ടർ ബാത്തിൽ വെക്കുക 60 ഡിഗ്രി സെൽഷ്യസിൽ. ഓവർ നൈറ്റ് കഴിഞ്ഞിട്ട് ക്ലിയർ പോർഷൻ ഡീകെൻഡ് ചെയ്യുക. വീണ്ടും അത് ഫിൽറ്റർ ചെയ്യുക, കോട്ടൺ വഴി ഫിൽറ്റർ ചെയ്യുക. അഗെയിൻ ഓട്ടോക്ലേവ് ചെയ്യുക. അതിനുശേഷം ഫൈനലി pH അഡ്ജസ്റ്റ് ചെയ്യുക 6.2 ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ന്യൂട്രീഷണലി ഡെഫിഷ്യൻറ്റ് മീഡിയ. രണ്ടെണ്ണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻറ്റ് മീഡിയയിൽ നമ്മൾ പഠിച്ചത്, കോൺമീൽ അഗാറും റൈസ് സ്റ്റാർച്ച് അഗാറും. കൂടുതലായിട്ട് നിങ്ങൾക്ക് നോക്കാം, വേറെ ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത കാറ്റഗറി മീഡിയ, അതായത് മൂന്നാമത്തെ കാറ്റഗറിയാണ് എൻറിച്ച്ഡ് അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ. ഇതിനെപ്പറ്റി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫംഗസിനെയാണോ ആവശ്യം അതിന് മാത്രമായിട്ട്, അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മാത്രമായിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടണം. അതാണ് എൻറിച്ച്ഡ് അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മീഡിയയാണ് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ, അല്ലെങ്കിൽ BHIB എന്ന് പറയും. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള പത്തോജനിക് ഫംഗൈ, അതായത് ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റ്, ബ്ലാസ്റ്റോമൈസസ്, ഡെർമറ്റൈറ്റിസ്, അതിനെയൊക്കെ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് BHIB യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോം ഉണ്ട്, എന്താ? ബാഗ് ഡെൽ, അതായത് ഡെല്ലിൻ്റെ ബാഗ്, അങ്ങനെ ഓർക്കാം. ലാപ്ടോപ്പില്ല ഡെൽ, അതിൻ്റെ ബാഗ്, ബാഗ് ഡെൽ. ഡെൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഫുള്ളില്ല, DL അങ്ങനെയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാഗ് നോക്കാം. ഏതാ? ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ. ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാറിൽ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ഏതാ? ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 37 ഗ്രാം. അടുത്തത് ബാഗിൻ്റെ എ അഗാർ 20 ഗ്രാം. നെക്സ്റ്റ് ജി ഗ്ലൂക്കോസ് 20 ഗ്രാം. പിന്നെ നമുക്ക് ഡെൽ, DL ഡിസ്റ്റിൽഡ് വാട്ടർ 900 ml. പിന്നെ L16 ഹൈഡ്രോക്ലോറൈഡ് 1 ഗ്രാം. ഇനി BHIB പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ബാഗ് ഡെൽ, ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഡിസോൾവ് ചെയ്യുക, ബോയിൽ ചെയ്ത് ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം അത് സ്ക്രൂ ക്യാപ് ട്യൂബ്സിലോട്ട് ഡിസ്പെൻസ് ചെയ്യുക. ദെൻ ഓട്ടോക്ലേവ് ചെയ്യുക 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ഓട്ടോക്ലേവ് ചെയ്യുക. ഇതിലേക്ക് ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്യുക, അതായത് സൈക്ലോഹെക്സമൈഡ്, ക്ലോറാംഫെനിക്കോൾ, ജെൻഡാമൈസിൻ. പക്ഷേ ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ SDL ഡിസ്കസ് ചെയ്തായിരുന്നു.
ആ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലാൻഡഡ് പൊസിഷനിൽ കൂൾ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 ഇഞ്ച് ബട്ട് മതിയാവും, അതിൽ കൂടുതലാവാൻ പാടില്ല. അതിനുശേഷം പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യുക 6.7 ആയിട്ട്, ദെൻ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ. ഇനി നമുക്ക് ബൈഫേസിക് മീഡിയം എന്താന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൈഫേസിക് മീഡിയം എന്താന്ന്. രണ്ട് ഫേസ് ഉണ്ടാവും ഇതിൽ, അതായത് ഒരു സോളിഡ് പാർട്ടും ഒരു ലിക്വിഡ് പാർട്ടും. അതായത് സോളിഡ് പാർട്ട് എന്ന് പറയുന്നത് ഏതാ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാറും, ലിക്വിഡ് പാർട്ട് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്തും. ആദ്യം നമ്മൾ BHIA ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യും, അതായത് അഗാർ സ്റ്റെറിലൈസ് ചെയ്യും. അതിനുശേഷം ആ ബോട്ടിൽസ് എന്ത് ചെയ്യുക, സ്ലാൻഡിങ് പൊസിഷനിൽ കീപ്പ് ചെയ്യും, വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് എസെപ്റ്റിക്കലി ഇതിലേക്ക് ആഡ് ചെയ്യും. അതായത് സ്റ്റാൻഡിങ് പൊസിഷനിൽ 40% അഗാർ കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആഡ് ചെയ്യും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്യാതെയോ യൂസ് ചെയ്യാം. ഇതാണ് ബൈഫേസിക് മീഡിയം. ആദ്യം നമ്മൾ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ സ്റ്റെറിലൈസ് ചെയ്യും, ബോട്ടിൽസ് നമ്മൾ എന്ത് ചെയ്യും, സ്ലാൻഡിങ് പൊസിഷനിൽ കീപ്പ് ചെയ്യും. അതിനുശേഷം അത് സ്റ്റെറിലൈസ് ചെയ്യും. നെക്സ്റ്റ് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് എസെപ്റ്റിക്കലി അതിലേക്ക് ആഡ് ചെയ്യും. അതായത് സ്റ്റാൻഡിങ് പൊസിഷനിൽ 40% അഗാർ കവർ ചെയ്യുന്ന രീതിയിൽ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ കവർ ചെയ്യുന്ന രീതിയിൽ എസെപ്റ്റിക്കലി ആഡ് ചെയ്ത് കൊടുക്കും. ഈ മീഡിയത്തിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്യാതെ യൂസ് ചെയ്യാം. മൂന്നാമത്തെ സെലക്ടീവ് അല്ലെങ്കിൽ എൻറിച്ച്ഡ് മീഡിയം ആണ് BSA അല്ലെങ്കിൽ ബേർഡ് സീഡ് അഗാർ വിത്ത് ആൻറ്റിബയോട്ടിക്സ്, അല്ലാന്നുണ്ടെങ്കിൽ നൈഗർ സീഡ് അഗാർ വിത്ത് ആൻറ്റിബയോട്ടിക്സ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസിന്റെ പ്രൈമറി ഐസൊലേഷനും അതിലെ ഡയഗ്നോസിസിനും വേണ്ടിയിട്ടാണ് ബേർഡ് സീഡ് അഗാർ അല്ലെങ്കിൽ നൈഗർ സീഡ് അഗാർ യൂസ് ചെയ്യുന്നത്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ക്രിയാറ്റിനെയാണ് നൈട്രജൻ്റെ സോൾ സോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. കോളനീസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടായിരിക്കും, ബ്രൗൺ ടു ബ്ലാക്ക് കളറാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഓർഗാനിസം അതായത് ക്രിപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീനോൾ ഓക്സിഡൈസ് ആണ്. ഇത് കഫീക്ക് ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രൗൺ ടു ബ്ലാക്ക് കോളനീസ് കാണുന്നത്. ഈ ടെസ്റ്റിൻ്റെ വേറൊരു പേരാണ് ഫീനോൾ ഓക്സിഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയാറ്റിനെ ആയിരിക്കും സോൾ സോഴ്സ് ഓഫ് നൈട്രജൻ ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. കോളനീസ് ബ്രൗൺ ടു ബ്ലാക്ക് കളറായിരിക്കും. അതിന് കാരണം ക്രിപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീനോൾ ഓക്സിഡൈസ് ആണ്. ഇത് എന്ത് ചെയ്യും, കഫീക്ക് ആസിഡിനെ മെലാനിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും. മറ്റൊരു പേരാണ് ഫീനോൾ ഓക്സിഡൈസ് ടെസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുമ്പം നാഡ്, അതായത് NADD നാഡ്, NADD രണ്ട് ഡി ഉണ്ട്, പിന്നെ CGG നാഡ് CGG. അപ്പോൾ ഫസ്റ്റത്തെ എൻ നോക്കാം, നൈഗർ സീഡ് എക്സ്ട്രാക്റ്റ്, അത് 200 ml. അതിനുശേഷം NA എന്താ, അഗാർ 20 g. പിന്നെ ഡി, ഫസ്റ്റത്തെ ഡി ഏതാ, ഡൈഫിനൈൽ സൊല്യൂഷൻ 10 ml. നെക്സ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ 800 ml. ഇനി CGG ക്ലോറാഫെനിക്കോൾ 400 mg, ഗ്ലൂക്കോസ് 1 g, ജെൻഡാമൈസിൻ 25 g. എൻ്റെ എമൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് വൈസ് നിങ്ങളത് നോക്കി വയ്ക്കുക. നാഡ് NADD CGG നാഡ് CGG. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഡിസോൾവ് ചെയ്യുക, ബോയിൽ ചെയ്ത് ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം ഓട്ടോക്ലേവ് ചെയ്യുക 121°C 15 min. പിന്നെ പ്ലേറ്റ്സിലോട്ട് ഡിസ്പെൻസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡൈഫിനൈൽ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ഫംഗൈയുടെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യിക്കാനാണ് ഡൈഫിനൈൽ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത മീഡിയമാണ് ബ്ലഡ് അഗാർ. ഇതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ജസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസും അതിൻ്റെ പർപ്പസ് എന്താ നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഫസ്റ്റത്തത് ബ്ലഡ് അഗാർ ബേസ്, അത് 40 g. പിന്നെ ബ്ലഡ് വേണം, ഷീപ്പ് ബ്ലഡ് 50 ml. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റ്, ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിഡ്സ്, അതുപോലെ തന്നെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്, ഇതിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്കോളജിയിൽ ബ്ലഡ് അഗാർ യൂസ് ചെയ്യുന്നത്. അടുത്ത സെലക്റ്റീവ് മീഡിയം ആണ് ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയം അല്ലെങ്കിൽ LJ മീഡിയം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ പ്രൈമറി ഐസൊലേഷന് വേണ്ടിയിട്ട്, അത് ബാക്ടീരിയോളജിയിൽ. മൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നൊക്കാഡിയ, അതുപോലെ തന്നെ മൈസറ്റോമ കോസ് ചെയ്യുന്ന മധുരല്ല സ്പീഷീസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊയാഗുലേറ്റഡ് ഹെൻസ് എഗ്, മിനറൽ സോൾട്ട് സൊല്യൂഷൻ, എസ്പെരാജിൻ ആൻഡ് മാലക്കേറ്റ് ഗ്രീൻ. കൊയാഗുലേറ്റഡ് ഹെൻസ് എഗ്, മിനറൽ സോൾട്ട് സൊല്യൂഷൻ, എസ്പെരാജിൻ, പിന്നെ മാലക്കേറ്റ് ഗ്രീൻ.
ഇവിടെ മാലക്കേറ്റ് ഗ്രീൻ ആണ് സെലക്റ്റീവ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തിന് വേണ്ടിയിട്ട്? ബാക്കിയുള്ള ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് എൽ ജി മീഡിയം. എൽ ജി മീഡിയം നമ്മൾ മൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത് നൊക്കാഡിയുടെയും അതുപോലെ തന്നെ മൈസറ്റോമ കോസ് ചെയ്യുന്ന മധുരല്ല സ്പീഷീസിൻ്റെയും ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ മാലക്കേറ്റ് ഗ്രീൻ ആണ് സെലക്റ്റീവ് ഏജന്റ്, കാരണം ബാക്കിയുള്ള ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. അടുത്ത മീഡിയാണ് ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം അല്ലെങ്കിൽ ഡി ടി എം. ഈ മീഡിയയിൽ ഡെർമറ്റോഫൈറ്റ് ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14 ഡേയ്സിനുള്ളിൽ മീഡിയത്തിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് പിക്ചറിൽ കാണുന്ന പോലെ റെഡ് കളറായിട്ട് മാറും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇതിനും ഒരു ഷോർട്ട് ഫോം ഉണ്ട്, പി ഡി പി എൻ ഗാർഡ് ജി എ എ ഡി പി ഡി പി. അതത്രയും നമുക്ക് നോക്കാം. പി എന്താ? ഫൈറ്റഡ് 10 ഗ്രാം, ഡെക്സ്ട്രോസ് 10 ഗ്രാം, ഫീനോൾ റെഡ് സൊല്യൂഷൻ അത് 40 ml. ഫീനോൾ റെഡ് ആണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പി ഡി പി, ഫൈറ്റഡ് ഡെക്സ്ട്രോസ് ഫീനോൾ റെഡ് സൊല്യൂഷൻ. ഫൈറ്റനും ഡെക്സ്ട്രോസും 10 ഗ്രാം വെച്ചിട്ടും ഫീനോൾ റെഡ് സൊല്യൂഷൻ 40 ml വെച്ചിട്ടും. ഇനി എൻ 8 നോർമൽ എച്ച് സി എൽ അത് 6 ml ആയിരിക്കും. ഇനിയുള്ളത് ഗാർഡ് ജി എ എ ഡി. ജി എന്താ? ജെൻഡാമൈസിൻ 100 മില്ലിഗ്രാം. അടുത്ത എ ആക്ടിഡയോൺ അത് 500 മില്ലിഗ്രാം. പിന്നെയുള്ളത് അഗാർ 20 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പി ഡി പി എൻ ഗാർഡ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഷോർട്ട് ഫോം യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ മെയിനായിട്ടും 2 ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. അതിൽ ഫസ്റ്റത്തേന്ന് പറയുന്നത് ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ഫംഗിയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യില്ല. അത് കാരണം അതതിൽ ഗ്രോ ചെയ്തിട്ട് മീഡിയത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്തേക്കാം. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. അടുത്തതെന്ന് പറയുന്നത് ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റ് അതുപോലെ തന്നെ ബ്ലാസ്റ്റോമൈസസ് ഡെർമറ്റൈറ്റിഡ്സ് ഇതിനൊന്നും തന്നെ ഇൻഹിബിറ്റ് ചെയ്യില്ല. അത് കാരണം അതും മീഡിയയിൽ ഗ്രോ ചെയ്യാം, എന്നിട്ട് മീഡിയയുടെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പം നമുക്കത് പോസിറ്റീവ് അത് റെഡ് കളർ വരികയും ചെയ്യും, നമുക്കത് ഡെർമറ്റോഫൈറ്റ് ആണോ എന്ന് ഡൗട്ട് വന്നേക്കാം. അടുത്ത സെലക്റ്റീവ് മീഡിയയാണ് സാപെക്സ് ഡോക്സ് അഗാർ. ഇതിനെപ്പറ്റി അധികം ഒന്നും പറയാനില്ല. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അസ്പർജില സ്പീഷീസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. അസ്പർജിലസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ് സാപെക്സ് ഡോക്സ് അഗാർ. അടുത്ത നാലാമത്തെ കാറ്റഗറി മീഡിയയാണ് മീഡിയ യൂസ്ഡ് ഫോർ ബയോകെമിക്കൽ ടെസ്റ്റ്. ബാക്കി 3 മീഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റത്തതാണ് ടെട്രാസോളിയം റിഡക്ഷൻ മീഡിയം. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വേരിയസ് കാൻഡിഡ സ്പീഷീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിലും ഒരു ഷോർട്ട് ഫോം ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. പി ജി ബയോടെക്നോളജിയും നേടി. ഇനി അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. പി ജി അപ്പോൾ ഏതാത്? പെപ്റ്റോൾ 1 ഗ്രാം, ജി ഗ്ലൂക്കോസ് 4 ഗ്രാം. അപ്പോൾ പി ജി കഴിഞ്ഞു. ഇനി ബയോടെക്നോളജി ബി ടി. ബി ബീഫ് എക്സ്ട്രാക്റ്റ് 0.1 ഗ്രാം, ടെട്രാസോളിയം 20 മില്ലിഗ്രാം. അപ്പോൾ പി ജിയും ബയോടെക്നോളജിയും കഴിഞ്ഞു. അടുത്തത് നേടി എൻ നിയോമൈസിൻ 50 മില്ലിഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 100 ml. അതാണ് പി ജി ബയോടെക്നോളജി നേടി. ഇതിൽ ടെട്രാസോളിയോ നിയോമൈസിനും നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ആഡ് ചെയ്യുന്നത്. അടുത്ത മീഡിയയാണ് കാർബോഹൈഡ്രേറ്റ് അസിമിലേഷൻ മീഡിയ. ആ പേരിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും, കാർബോഹൈഡ്രേറ്റ് അസിമിലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മീഡിയ. അതായത് ഈസ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ലൈക്ക് ഫംഗസും ചില സ്പെസിഫിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സബ്സ്ട്രേറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ടാണ് ഈ മീഡിയ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓർഗൻസിനെ നമ്മൾ ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മീഡിയത്തിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പിക്ചറിൽ കാണുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഫിൽറ്റർ പേപ്പർ ഡിസ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതെന്ന് പറയുന്നത് ഈ ഡിസ്കിന് ചുറ്റുമായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താ കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ കാർബോഹൈഡ്രേറ്റിൻ്റെ പേര് നമ്മളിങ്ങനെ കൊടുത്തേക്കാം. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാക്ടോസ്, ഗാലക്ടോസ്, ഡെക്സ്ട്രോസ് അങ്ങനെ നമ്മളത് മാർക്ക് ചെയ്തിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിസ്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അടുത്ത ഫൈനൽ മീഡിയാണ് യൂറിയേസ് മീഡിയം. ഇതിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. എന്തൊക്കെയായിരിക്കും ഇൻഗ്രീഡിയൻസ്? യൂറിയ അഗാർ ബേസ് 29 ഗ്രാം, അഗാർ 15 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. ഇത് മെയിനായിട്ട് യൂറിയേസ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചില ഈസ്റ്റിന് യൂറിയേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെ യൂറിയേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂറിയെ സ്പ്ലിറ്റ് ചെയ്യും. യൂറിയ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പി എച്ച് കൂടിയിട്ട് കളർ ചേഞ്ച് ഉണ്ടാവും.
അപ്പോൾ ക്രിപ്റ്റോകോക്കസും റോഡോ ചോറില്ല, ഇതാണ് യൂറിയസ് പോസിറ്റീവ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്.